ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദച്ചസ് കിച്ചൺ. എല്ലാവരും സേഫാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സേഫാണ്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും സപ്പോർട്ട് ചെയ്യുക. ലാസ്റ്റ് ടൈം ഞാൻ ഇട്ടിരുന്ന മിനി കൊടുക്കട്ടെ വീഡിയോ കണ്ടിട്ട് അത് ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഫോട്ടോയും മെസ്സേജും ഒക്കെ ആയിട്ട് എനിക്ക് വാട്സപ്പിൽ ഉണ്ടായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. അത് എങ്ങനെയാണെന്നത് എക്സ്പ്രസ് ചെയ്യാൻ വയ്യ. ഓക്കെ, ഇന്ന് ഞാൻ ഇവിടെ ഒരു പുതിയൊരു റെസിപ്പിയായിട്ട് വന്നേക്കുന്നത് ബീട്രൂട്ട് ചമ്മന്തി. അത് നിങ്ങൾ ആരും കഴിച്ചിട്ടുണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ പറയുന്നതിന് മുന്നേ, അതിൽ സവാളയും മുളകും ഞാനൊന്ന് ചുട്ടെടുക്കുകയാണ്. ഇപ്പോൾ ബീട്രൂട്ടും വന്ന് റാ ആയിട്ടല്ല യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് ചുട്ടെടുത്ത് കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ടേസ്റ്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ബീട്രൂട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, അതിൻ്റെ ന്യൂട്രീഷ്യസ് വാല്യൂസ് എല്ലാം എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. കാരണം നമ്മൾ കുഞ്ഞുനാൾ മുതലേ അമ്മമാർ പറഞ്ഞ് നമുക്ക് അറിയാമല്ലോ. അപ്പോൾ ഇത് റിച്ച് ഇൻ ഫൈബറാണ്. പിന്നെ മാംഗനീസ്, പൊട്ടാസ്യം, അയൺ, വൈറ്റമിൻ സി, അതെല്ലാം ആവശ്യത്തിൽ അധികം ഉണ്ട്. ഓക്കെ, അത് തന്നെ അതുകൊണ്ട് തന്നെയാണ് ഇത് ഇംപ്രൂവ്സ് ബ്ലഡ് ഫ്ലോ, ദെൻ ഇംപ്രൂവ്സ് ലോവർ ബ്ലഡ് പ്രഷർ അങ്ങനെ. ഓക്കെ, ഈ വെജിറ്റബിളിനെ തന്നെ ആൾറെഡി എല്ലാവരും പറയുന്നത് റെഡ് ബീറ്റ് എന്ന് പറയുന്നുണ്ട്, ടേബിൾ ബീറ്റ് എന്ന് പറയുന്നുണ്ട്, ഗാർഡൻ ബീറ്റ്, അങ്ങനെ അങ്ങനെ പല പല നെയിംസിലെല്ലാം അറിയുന്നുണ്ട്. ശരി, ഇനി ഇപ്പോൾ ബാലൻസ് ഇൻഗ്രീഡിയൻസ്, ഇൻഗ്രീഡിയൻസിൽ വന്നിട്ട് കറി ലീവ്സ് ഞാൻ ഒട്ടും ഒഴിവാക്കില്ല. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇല്ലാത്ത ഒരു റെസിപ്പിയെ എനിക്കില്ല കേട്ടോ. അങ്ങനെ തന്നെ പറയാം. അപ്പോൾ ഇതാ മുളക് ചുറ്റെടുത്ത് അധികം കറുക്കാതെ നോക്കിക്കൊള്ളണം. കറുത്ത കളർ വരാണ്ട് നോക്കിക്കൊള്ളുക. പിന്നെ പച്ചമുളക് യൂസ് ചെയ്യുന്നുണ്ട്, എരിവ് സൂക്ഷിച്ചോളണം. പിന്നെ ചിന്ന ചിന്ന പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചാൽ പിന്നെ ബീട്രൂട്ട്, കറി ലീവ്സ്, ഇഞ്ചി, ജീരകം, പിന്നെ പുളി ആവശ്യത്തിന് തേങ്ങ. തേങ്ങ ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇനി നല്ല മിക്സ് ചെയ്യാനിട്ട് നല്ലപോലെ ഒന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. വൺ ബൈ വണ്ണായിട്ടുള്ള, അപ്പോൾ തേങ്ങ ആവശ്യത്തിന്, ഇപ്പോൾ നിങ്ങൾക്ക് നിറയെ തേങ്ങ വേണമെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ സ്വീറ്റ് അല്ലേ. ഇപ്പോൾ തേങ്ങയും സ്വീറ്റ് അത് ശരിയാകത്തില്ല. അതുകൊണ്ടാണ് ഇത്തിരി പച്ചമുളക് ജാസ്തി ഇട്ടത്. പിന്നെ പുളി വന്നിട്ട് ആവശ്യത്തിന് ഇടുക. ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് കൂടിപ്പോകും തോന്നണം. ഇനിയും കുറച്ചേ എടുത്തിട്ടുള്ളൂ. അത് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ്, അപ്പോഴത്തേക്ക് അത് പെട്ടെന്ന് അരിഞ്ഞു കിട്ടുമല്ലോ. പിന്നെ മുളക്, മുളകിൻ്റെ ഞെട്ട് എടുത്തിട്ട് വേണം ഇടാൻ. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കണം. ഓക്കെ, നല്ല ഫൈനായിട്ട് അരച്ചാൽ ചമ്മന്തി ഒക്കെ നമ്മൾ അങ്ങനെ ഫൈനായിട്ട് അരച്ചെടുക്കുന്നു. അങ്ങനെ അരച്ചെടുക്കും. ഇപ്പോൾ നല്ലവണ്ണം അരഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി എന്തെങ്കിലും പീസ്, ഇഞ്ചിയുടെ പീസോ എന്തെങ്കിലും ഇനിയും അടിയിലും കണ്ട് അവശേഷിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഫോർക്ക് കൊണ്ടൊന്ന് കുത്തി നോക്കുക. അപ്പോഴത്തേക്ക് അത് അറിയാൻ പറ്റുമല്ലോ. ഫോർക്കിൽ കൂടെ ഇങ്ങനെ കുത്തി വരുമല്ലോ. അത് അങ്ങനെ കണ്ടുപിടിച്ച് അങ്ങനെ കണ്ടുപിടിച്ചിട്ട് ഇല്ല, എല്ലാം ഫൈനായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പുമൊക്കെ പുളിയൊക്കെ ശ്രദ്ധിച്ചോളുക. അതെല്ലാം വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇടാം. ഇതിപ്പോൾ നല്ല കറക്റ്റായിട്ടുണ്ട്. പിന്നെ ഇനി ഒരു ബൗളിലേക്ക് മാറ്റാം. ഒരു ബൗളിലായിട്ടുണ്ട്. അട്ടിപ്പൊളി, നല്ല എന്നാ കളർ, നല്ല ഭംഗിയെല്ലാം ഡെക്കറേറ്റ് ചെയ്തു കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ വീട്ടിലെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് ഭയങ്കര ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. പിള്ളേരൊക്കെ ചോദിച്ച് ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും. എൻ്റെ വീട്ടിലങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും എല്ലാ വീക്കിലി വൺസ് എങ്കിലും ഞാനിത് ഉണ്ടാക്കാറുണ്ട്. ഓഫീസിലും കൊണ്ടുപോകുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഈ ബീട്രൂട്ട് ചമ്മന്തി. എപ്പോഴും ചോദിക്കും പിള്ളേരൊക്കെ ബീട്രൂട്ട് ചമ്മന്തി വേണം. ശരി, നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം, ഫീഡ്ബാക്ക് അയക്കണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യുക.